നമസ്കാരം, യോർമണിയിലേക്ക് സ്വാഗതം. ഞാൻ ദാനസുമൻ. എന്നോടൊപ്പം യോർമണിയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ചേരുന്നു ശ്രീ കെ വി ശംസുദ്ദീൻ, ഡയറക്ടർ ഓഫ് ബർജീൽ ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ്. സർ, സ്വാഗതം. താങ്ക് യു. യെസ്, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കറിയാം, നമുക്കൊക്കെ സാലറി കിട്ടുമ്പോൾ ഇങ്ങനെ പല ആളുകളും നന്നായിട്ടത് സേവ് ചെയ്തിട്ട് ഒരേ സാലറി ഇൻകം ഉള്ളവർ തന്നെ ഒരു കുറച്ച് കാലയളവിൽ തന്നെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല നിലയിൽ എത്തുന്നവരുണ്ട്, അതേപോലെ തന്നെ ദൂരത്തടിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഷോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷനലായിട്ടുള്ള ഒരു ഷോവും കൂടിയാണ്, ഒപ്പം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള നല്ലൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഒരു ഗൈഡിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. അതുകൊണ്ട് തത്സമയമാണ്, മൂവി ഇത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. നമ്മൾ വിളിക്കേണ്ട നമ്പർ 0588804 1310, അതുപോലെ 0502398014. രണ്ട് നമ്പേഴ്സിൽ വിളിച്ചാലും സാറിനോട് നിങ്ങളുടെ എന്ത് ഫൈനാൻഷ്യൽ സംശയം വേണേലും ചോദിക്കാം കേട്ടോ. അപ്പോൾ സർ, നമ്മുടെ ഇവിടെയുള്ള പ്രവാസികൾ പലപ്പോഴും നാട്ടിലേക്ക് സാലറി അയച്ചു കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പലപ്പോഴും അത് പ്രോപ്പറായിട്ടൊന്ന് ചെലവാക്കുന്നതായിട്ട് കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് സാറിന് എന്താ പറയുക? അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഞാൻ ഒരു ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാസികളായിട്ടുള്ള നമ്മളുടെ സഹോദരങ്ങൾ, സഹോദരികൾ, മാതാപിതാക്കൾ എല്ലാം തന്നെ നാട്ടിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ മറ്റ് സ്വന്തമായിട്ട് ചില ചെറിയ കച്ചവടം അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇതിൽ ഗവൺമെൻറ് സർവീസിലും അതുപോലെ ഉള്ള സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പെൻഷൻ ഉണ്ടായിരിക്കും, ഗ്രാറ്റുവിറ്റി ഉണ്ടായിരിക്കും, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. അതേസമയത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതൊന്നും ഇല്ലാതാനും. ഇപ്പോൾ ഞാൻ 3 ആഴ്ച നാട്ടിലുണ്ടായിരുന്നു. ഈ സമയത്ത് ധാരാളം പ്രവാസികളുടെ ബന്ധുക്കളായിട്ടുള്ളവരും പ്രവാസികളായിട്ട് ബന്ധം ഇല്ലാത്തവരുമായിട്ടുള്ള നാട്ടിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുമായിട്ട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഇട വന്നു. കാരണം എന്നെ പലർക്കും അറിയാം, ഞാൻ പലരെയും അറിയില്ല. കാരണം നമ്മുടെ യൂട്യൂബിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, അപ്പോഴും നാട്ടിലുള്ള ധാരാളം ആളുകൾ കാണാറുണ്ട്. അങ്ങനെയുള്ള നിലയ്ക്ക് എന്നോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അവരുടെ എല്ലാം സ്ഥിതി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, നമ്മൾ പ്രവാസികളുടെ സ്ഥിതിയെപ്പറ്റി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പലരും ശ്രദ്ധിക്കുന്നില്ല, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ, അതിനേക്കാൾ വഷളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നാട്ടിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഒരു പെൻഷൻ കിട്ടും, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതേസമയത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അതില്ല. അതേസമയം ഈ ആളുകൾക്ക് ഒരു ജീവിതത്തിൽ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഒരു വ്യക്തി ഒരു ജോലിയിൽ പ്രവേശിക്കുക 24 വയസ്സിലൊക്കെ ആയിരിക്കും ജോലിയിൽ പ്രവേശിക്കുന്നത്. മിക്കവാറും ആളുകൾ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമായിരിക്കും വിവാഹം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുട്ടികളുണ്ടാവുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഒരു സ്വന്തമായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു അത് എന്നതുപോലെ തന്നെ പിന്നീട് സ്വന്തം മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസം. അതിന് ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചെലവുകളുടെ ഒരു കുതിപ്പാണ് ഉണ്ടാവുന്നത്. ഈ പ്ലാനിങ് ഉണ്ടായാൽ മാത്രമേ അതിനെ നമുക്ക് വേണ്ടതുപോലെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതില്ലാത്തൊരു ജീവിതമാണ് നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളിലും എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ഈ പ്രോഗ്രാമിൽ എന്തുകൊണ്ടത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാം കാണുന്നവരുടെ സഹോദരങ്ങൾ, സഹോദരികൾ, മാതാപിതാക്കൾ എല്ലാം തന്നെ നാട്ടിലുണ്ടായിരിക്കും. അവർ ഇങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ധരിപ്പിക്കുക, അവരിൽ മാറ്റമുണ്ടാക്കുക എന്നുള്ളത്. നാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ തന്നെ എല്ലാവർക്കും കൃത്യമായ പ്ലാനിങ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, സാമ്പത്തികമായ ആസൂത്രണം ഉണ്ടായിരിക്കണം. എന്നതുപോലെ തന്നെ നമ്മുടെ വരുമാനം എത്ര ചെറുതായാലും അതിൽ നിന്ന് നിർബന്ധപൂർവം ഒരു നിശ്ചിത സംഖ്യ മാറ്റിവെക്കുക, സമ്പാദിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടാവണം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പലരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും മിച്ചം വെക്കാൻ സാധിക്കുക, നമ്മുടെ വരുമാനത്തിനേക്കാൾ എത്രയോ കൂടുതലല്ലേ ചെലവ് വരുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം, നമുക്ക് ജീവിക്കാൻ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നീഡ്സ്, ആവശ്യങ്ങൾ.
ഈ ആവശ്യങ്ങൾ തന്നെ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ എപ്പോഴും നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആവശ്യത്തിൽ ഒതുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. ഒരു വ്യക്തിക്ക് ഒരു 20,000 ഇന്ത്യൻ റുപ്പിയെ ശമ്പളം കിട്ടുമ്പോൾ അയാൾ ജീവിക്കുന്നത് 25,000 ചെലവ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അയാൾ കടം മേടിക്കേണ്ടി വരുന്നു. അതേസമയത്ത് 15,000 ചെലവ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 5,000 മിച്ചം വെക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ചെലവിന് നമ്മളുടെ വരുമാനത്തിൽ ഒതുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രവാസികളായ നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ സ്വഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ നമ്മുടെ സഹോദരങ്ങളോ സഹോദരികളോ ഇവൻ മാതാപിതാക്കളാണെങ്കിൽ പോലും അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ പ്രവാസികൾക്കുണ്ട് എന്ന് വളരെ വളരെ കണിശമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. സാർ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഉള്ള വരുമാനത്തിൽ ഒരു തുക സേവ് ചെയ്യണം, സമ്പാദിക്കണം. അപ്പം അങ്ങനെയുള്ളപ്പോഴാണ് പലപ്പോഴും പല ആളുകളും ചിട്ടികളൊക്കെ ചേരാനൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ KSFE ചിട്ടി പോലുള്ളൊക്കെ, ഈ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോളാണ് അപ്പോൾ കല്യാണത്തിന് വേണ്ടി കരുതിയിട്ട് വലിയ ചിട്ടി എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും. അത് ആക്ച്വലി ഫൈനാൻഷ്യലി ഫീസിബിൾ ആണോ അതോ അതിനെക്കാട്ടിലും ബെറ്റർ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ബെറ്റർ ഓപ്ഷൻ ധാരാളം ഉണ്ട്. ഇപ്പോഴ സാധാരണ മലയാളികൾ ചെയ്യാറുള്ളത് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ FD വെക്കുന്നു. ആ FD വെക്കുന്നത് സാധാരണ ബാങ്കുകളിൽ ചെയ്യും. ചില ബാങ്കുകൾ, ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1% 2% കൂടുതൽ നൽകും. അങ്ങനെയുള്ളവരിൽ നൽകും. അതും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും പൂട്ടിപ്പോകുന്ന സംഭവങ്ങൾ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. അപ്പോൾ ആ റിസ്ക് ഒരിക്കലും ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി 1% 1.5% കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അങ്ങനെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ചെയ്യാതിരിക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ബാങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 6.5-7% മാക്സിമം ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇൻഫ്ലേഷൻ 9% കൂടുതൽ വരുന്നു എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ് ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ തന്നെ അതിന് ഇൻട്രസ്റ്റിന് ടാക്സ് വരുന്നു, ആ ടാക്സും കഴിയുന്നു. അതേസമയത്ത് ഇൻഫ്ലേഷൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് ശരിക്കും സംഭവിക്കുന്നത്. എന്നതുപോലെ മറ്റ് ചില ആളുകൾ ചെയ്യാറുള്ളത് നാഷണൽ സേവിങ് സ്കീമിൽ, അത് ബാങ്കിൽ കിട്ടുന്നതിനേക്കാൾ സ്വല്പം കൂടുതലുണ്ട്, എന്നാലും ലാഭകരമല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയത്ത് ഇപ്പോൾ ചോദിച്ച ആ ചോദ്യം, ഒരു ചിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ KSFE ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് അത് പൊളിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഒന്നും തന്നെ ഭയപ്പെടാനല്ല, 100% സുരക്ഷിതമാണ്. പക്ഷെ അതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് വിളിക്കുന്ന ചിട്ടികളാണ് എല്ലാം തന്നെ. ആ വിളിക്കുമ്പോൾ കിട്ടുന്ന 25% വരെ കുറഞ്ഞ നിരക്കിൽ വിളിക്കാൻ സാധിക്കും. മാത്രമല്ല 5% സ്ഥാപനത്തിന് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചിറ്റി ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ മാക്സിമം വിളിക്കുകയാണെങ്കിൽ, ആ 10 ലക്ഷത്തിൻ്റെ ചിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 25% കുറച്ച് വിളിച്ചതും 5% കമ്പനിക്കുള്ളതും കഴിഞ്ഞാൽ 30% നഷ്ടപ്പെടുന്നു. ബാക്കി 70% നമുക്ക് കിട്ടുക, 7 ലക്ഷമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിലും വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾ ഇത്രയും നഷ്ടം സഹിച്ചുകൊണ്ട് ഇത് വിളിക്കുന്നത് ചില പ്രത്യേക സാഹചര്യത്തിലായിരിക്കും. സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ച് REC മറ്റോ അഡ്മിറ്റ് ചെയ്ത സമയത്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ തീരാദുഃഖവും വേദനയുമാണ് മറ്റുള്ള കുറിയിലുള്ള അംഗങ്ങളുടെ ലാഭമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള സ്ഥാപനങ്ങളിൽ, ബാങ്കിൽ ഒക്കെ ആണെങ്കിൽ കുറേ കൂടെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൽ ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കും ഇത്രയും നഷ്ടം സഹിച്ച് വിളിക്കുന്നത്. അതേസമയത്ത് മറ്റൊരു സാഹചര്യത്തിൽ കച്ചവടക്കാർ ഇത്തരം ചിറ്റി വിളിച്ചാൽ അവർ ചെയ്യുന്നത് അവരുടെ കച്ചവടത്തിൽ അത് ഉപയോഗിക്കുകയാണ്. അവർ നിക്ഷേപിക്കുന്നു, ആ കച്ചവടത്തിൽ എത്രയോ തവണ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു.
അവരെ സംബന്ധിച്ച് അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ആദ്യം പറഞ്ഞ ഗണത്തിൽ പെടുത്തേണ്ടതില്ല. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സാധാരണ ഞാൻ ഓർക്കുകയാണ്, NTV തന്നെ KSFE പ്രവാസി ജെറ്റിയുടെ സമയത്ത് ചെയർമാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് 7% നിക്ഷേപകർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുകയുണ്ടായി. എന്ന് പറയുമ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതേപോലുള്ളൊരു റിട്ടേൺ തന്നെയാണ് ചിറ്റി എടുത്താൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിലൊരു സൗകര്യം എന്താണെന്നുള്ളത്, നമ്മൾ ഫ്യൂച്ചറിൽ അടച്ച് കൊടുത്തേക്കാവുന്ന ആ സംഖ്യയുടെ 30% കുറച്ച് നമുക്ക് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞ് അഡ്വാൻസായിട്ട് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളത്. നിർബന്ധമായൊരു സേവിങ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്തേക്കാവുന്ന സംഖ്യ മുമ്പ് തന്നെ നമുക്ക് എടുക്കാനുള്ളൊരവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിട്ടിയുടെ പ്രത്യേകത. പക്ഷേ അതിൻ്റെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മറ്റുള്ള നിക്ഷേപങ്ങൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് ഇങ്ങനെയുള്ളതിന് ഏകദേശം തുല്യമായ റിട്ടേൺ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന്. പക്ഷേ സാധാരണ ആളുകൾ ചോദിക്കുക, ഈ എങ്ങനെയാണ് സമ്പാദിക്കുക, സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു, ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സമ്പാദിക്കുക എന്ന് പറയുന്നത് ആരും നമ്മുടെ പോക്കറ്റിൽ വെച്ച് തരുന്നതല്ല എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് വേണം. നമ്മളുടെ ഒരു ഡിസിഷനാണ്, എൻ്റെ വരുമാനം ഇത്രയാണ്, അതിൽ നിന്ന് ഞാൻ സമ്പാദിക്കുമെന്നുള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് ആ സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ എത്രയാണോ 20% നമ്മൾ ആദ്യം മാറ്റിവെക്കുക. അവശേഷിക്കുന്ന 80% എൻ്റെ പ്രതിമാസ വരുമാനമെന്ന് നമ്മൾ മനസ്സിൽ ശക്തിയായി ധരിച്ചു വച്ചിരിക്കുക. എന്നിട്ട് ആ സംഖ്യയിൽ നമ്മുടെ ചെലവുകളെ ഒതുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആണെങ്കിൽ ഫാമിലി ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ആ ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയാണെങ്കിലും ഒരു രാഷ്ട്രമാണെങ്കിലും എല്ലാം തന്നെ ബഡ്ജറ്റുകളുണ്ടായിരിക്കും. ഒരു പ്രത്യേക ഈ വരാൻ പോകുന്ന ഒരു വർഷം ഞങ്ങൾ ഇത്രയേ ചെലവ് ചെയ്യുകയുള്ളൂ എന്നൊരു തീരുമാനമെടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല ചെലവുകളും നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും. ഇപ്പോൾ ഭക്ഷണത്തിൽ തന്നെ സ്ഥിരമായി ഇല്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന മത്സ്യമാംസാദികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ചെലവുകൾ വളരെ കുറവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിലിം കാണുന്ന ആളുകളാണെങ്കിൽ ഒരാഴ്ച മാസത്തിൽ ഒരു 4 ഫിലിം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് 2 ചുരുക്കിയാൽ നമുക്ക് അങ്ങനെ ലാഭിക്കാൻ സാധിക്കും. എന്നതുപോലെ നമ്മൾ സാധാരണഗതിയിൽ നീഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളായിട്ട് വരുന്നു. അതേസമയം നമ്മൾ അറിയാതെ അനാവശ്യമായ ചിലവുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോവാറുണ്ട്. എന്നതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നിർബന്ധമല്ലാത്ത പല ചിലവുകളും പിന്നീട് ചെയ്തേക്കേണ്ട പല ചിലവുകളും നമുക്കൊരു തോന്നലുണ്ടാവുന്നു അതങ്ങ് ചെയ്തേക്കാം എന്ന്, അങ്ങനെ ചെലവ് ചെയ്തു പോവാറുണ്ട്. അപ്പോൾ നമ്മുടെ ചിലവുകളെ നമ്മൾ കൃത്യമായി 3 തിരിക്കണം. ഒരു ദിവസം 4-5 ചിലവുകളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അത് രേഖപ്പെടുത്തി വെക്കുക, എന്തിന് ചിലവ് ചെയ്തു, എത്ര എമൗണ്ട്. അത് കഴിഞ്ഞാൽ വലത്തു ഭാഗത്ത് 3 അത്യാവശ്യം, ഐച്ഛികം, അനാവശ്യം. ഉറങ്ങുന്നതിന് മുമ്പ് 3-5 മിനിറ്റ് നമ്മൾ ചിലവ് ചെയ്താൽ ഇന്ന് നടത്തിയ ചിലവിൽ ഏതാണ് അത്യാവശ്യം എന്ന് നമുക്ക് തോന്നും, അത്യാവശ്യം കോളത്തിലേക്ക് എടുത്തെഴുതുക. അനാവശ്യമെന്ന് നമുക്ക് പിന്നീട് തോന്നും, അത് ആ കോളത്തിൽ എടുത്തെഴുതുക. മറ്റൊന്ന് നിർബന്ധമല്ലാത്ത ഞാൻ ചിലവ് ചെയ്തു പോയി എന്ന് തോന്നുന്നുണ്ടായിരിക്കും, അത് 3 കോളത്തിൽ എടുത്തെഴുതുക, ടോട്ടൽ ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അനാവശ്യമായതും ഐച്ഛികമായതും അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പാടില്ലായിരുന്ന അനാവശ്യമായ ചിലവും ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു മാസം നമ്മൾ ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ എന്താണ് അനാവശ്യം, എന്താണ് ഐച്ഛികം എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രേഖപ്പെടുത്തി വെക്കപ്പെടും. അങ്ങനെ നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ. അതെ, വളരെ ഫലപ്രദമായി നടക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായത് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വാൺ ചെയ്യും, അതേ ചെയ്തു പോകരുത്,
നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രതിമാസം 20% മാറ്റിവെക്കാമെന്നാണ്. ഈ ചെലവ് നടത്തിയാൽ അത് സാധിക്കില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള തെറ്റും നമ്മൾ ചെയ്യാതെ ജീവിച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു നിയന്ത്രണം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ചെലവുകളെ ഒതുക്കുവാൻ സാധിക്കും. അതുപോലെ സർ, നമ്മുടെ നാട്ടിലെ പല പ്രവാസികളും വീട് വെക്കുന്നതിനെ കുറിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ പല വീടുകളുടെ സ്ക്വയർ ഫീറ്റൊക്കെ കേട്ടാൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് ആലോചിക്കും, ഇതെന്താ ഷോപ്പിംഗ് മോളാണോ വീടാണോ എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലരും ചെയ്യുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുന്നത്, ഒരു സോഷ്യൽ പ്രഷറായി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാവോ സർ? അതായത് ഇപ്പോൾ പ്രവാസികളാവട്ടെ നാട്ടിലുള്ളവരാവട്ടെ, ലോൺ എടുക്കുന്ന മൂന്ന് കാര്യത്തിനാണ്: ഒന്ന് വീട് നിർമ്മിക്കാൻ, രണ്ടാമത് വിവാഹത്തിന്, മൂന്നാമത് കാറ് മേടിക്കാൻ. ഇതിനാണ് മെയിനായിട്ട് ലോൺ എടുക്കുന്നത്. ആ ലോൺ എടുക്കുന്നതിനൊപ്പം തന്നെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ടും ലോൺ എടുക്കാറുണ്ട്. ആ ആഗ്രഹ സബലീകരണത്തിന്, ഡിസയർ എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി പലപ്പോഴും ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്. അത് പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നാല് ക്രെഡിറ്റ് കാർഡെല്ലാം ഉള്ളവർ നാട്ടിലും ഉണ്ട്, നമ്മൾ പ്രവാസികളുടെ കൂട്ടത്തിൽ നമ്മൾ കാണാറുണ്ട്, അതിൽ കൂടുതലുള്ളതും. പക്ഷെ നാട്ടിലും ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വീട് എന്ന് പറയുന്ന, നമ്മൾ പറയാറുള്ളത് ഭവനം എന്ന് പറയുമ്പോൾ ഭവിക്കാനുള്ളതാണ്, സസന്തോഷം ജീവിക്കുന്നതിനാണ് ഭവിക്കുക എന്ന്, ഭവനത്തിൽ നമ്മൾ താമസിക്കുന്നതിന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ അവിടെ സസന്തോഷം ജീവിക്കണമെങ്കിൽ അതിൽ ബാധ്യത ഇല്ലാതെ ജീവിക്കുമ്പോഴേ നമുക്ക് ആ സന്തോഷം കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ EMI അടക്കുന്നില്ലെങ്കിൽ ഒരു മാസം വീഴ്ച വരുത്തിയാൽ ബാങ്ക് മാനേജറും രണ്ട് മൂന്ന് ആളുകളും കൂടി നമ്മുടെ വീട്ടിൽ വരുന്നു. പിന്നെ സംസാരമെല്ലാം ട്യൂണ് മാറുന്നു. നമ്മൾ ലോൺ എടുക്കാൻ പോയ സമയത്ത് ചായ വരുത്തി, പരിപ്പ് കൂടെ തന്നു ഒക്കെ സംസാരിച്ചിരുന്ന അതേ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ടോണ് മാറുന്നതായിട്ട് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കരുത്. നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ വീടായിരിക്കണം നമ്മൾ നിർമ്മിക്കേണ്ടത്. നമ്മൾ അനുകരിക്കാതെ, മറ്റുള്ളവരെ അനുകരിക്കാതെ എന്ന ഒരു സ്വഭാവം നമ്മൾ ചെയ്യരുത്. അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ ചെറിയൊരു ഭാഗമായിരിക്കും അവർ ഈ വീടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവർ ചെയ്തോട്ടെ, അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് കച്ചവടം കിട്ടും ആ സമയത്ത്. അതേസമയത്ത് കുറേ ആളുകൾ ജോലിക്ക് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപക്ഷെ ആ വീട് ക്ലീനായിട്ട് വെക്കണമെങ്കിൽ സെർവൻസിന് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് പൊതുജനത്തിന് പ്രതിഫലം കിട്ടുന്നു. പക്ഷേ അത് കഴിവുള്ള ആളുകൾ, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊള്ളട്ടെ, അതിന് നമുക്ക് പരാതിയില്ല. അതേസമയത്ത് അതിന് അനുകരിച്ച് വേണ്ടത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നത് പിന്നീട് ദുരന്തത്തിലാണ്. ഞാൻ നാട്ടിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് അന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്ത് എന്നോട് 2 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ജോലിയിൽ റിട്ടയർ ചെയ്ത ആ വ്യക്തി ഏകദേശം 28 വർഷം അദ്ദേഹം സർവീസിലുണ്ടായിരുന്നു. ആ സർവീസിലുണ്ടായിരുന്ന സമയത്ത് എത്രയോ ആളുകളുടെ ലോണെടുത്ത് നിർമ്മിച്ച വീടുകൾ ഓക്ഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് ലോൺ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് എനിക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് കൃത്യമായി EMI അടച്ചു തീർക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ സാധിക്കുന്ന നമ്മുടെ നിലവിലുള്ള വരുമാനം കൊണ്ട് നമുക്ക് കൃത്യമായി EMI അടക്കാൻ സാധിക്കുന്ന ഒരു കാര്യമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അത് വീട് നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ, വാഹനം വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ, ഏത് തരം ലോണാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം നാട്ടിലുള്ള സുഹൃത്തുക്കളോട്, ഈവൻ ഒരു ബാങ്ക് മാനേജർക്ക് പോലും ഞാൻ പറഞ്ഞു കൊടുത്തു, ബാങ്ക് ലോൺ കൊടുക്കുന്ന അദ്ദേഹത്തിന് ഇതിനൊരു മറ്റൊരു അവസരമുണ്ട്,
അതിനെ മാനേജ് ചെയ്യുകയാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് 20 വർഷത്തേക്ക് 20 ലക്ഷം റുപ്യ ഒരാൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 20,000 റുപ്യ ആയിരിക്കും, ഒരു റൗണ്ട് ഫിഗർ പറയുകയാണ്, അദ്ദേഹം ഓരോ മാസവും അടച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിനോടൊപ്പം ഞാൻ അടക്കേണ്ടത് 25,000 റുപ്യ ആണെന്നൊരു തീരുമാനമെടുത്ത് 5,000 റുപ്യ വെച്ച് എല്ലാ മാസവും ഒരു SIP ചെയ്യുക. അങ്ങനെ ഒരു SIP ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകുക 10 വർഷം കൊണ്ട് 6 ലക്ഷവും 20 വർഷം കൊണ്ട് 12 ലക്ഷവും അദ്ദേഹം അടച്ചിട്ടുണ്ടായിരിക്കും. ആ 12 ലക്ഷം അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ചെയ്തത് 5,000 റുപ്യ എക്സ്ട്രാ ഒരു നിക്ഷേപം ചെയ്യുകയാണ്, ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ 20 വർഷം അദ്ദേഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം റുപ്യ ആയിട്ടുണ്ടാവും. അപ്പോൾ 50 ലക്ഷം റുപ്യ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ EMI അടച്ച് തീർക്കാൻ സാധിച്ചു, വീട് നിർമ്മിക്കാൻ സാധിച്ചു. അതേസമയത്ത് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 50 ലക്ഷം ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിൽ നിന്ന് ഓരോ വർഷവും 4 ലക്ഷം റുപ്യ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നുള്ള പേരിൽ അദ്ദേഹം തിരിച്ചെടുക്കാൻ സാധിക്കും. 4 ലക്ഷം റുപ്യ ഒരു വർഷം കിട്ടിയാൽ പ്രതിമാസം അദ്ദേഹത്തിന് 33,000 റുപ്യ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട വരുമാനമായിട്ട് അങ്ങനെ കിട്ടും. മാത്രമല്ല, അദ്ദേഹം EMI അടച്ചുകൊണ്ടിരിക്കുന്ന 20,000 റുപ്യ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് അദ്ദേഹത്തിന് കയ്യിൽ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 53,000 റുപ്യ കൂടുതൽ അദ്ദേഹത്തിന് പ്രതിമാസം കയ്യിലുണ്ടാവുന്നു. അപ്പോൾ വളരെ സസന്തോഷം ജീവിക്കാനുള്ളൊരു വരുമാനമാണ് അതുകൊണ്ടുണ്ടാവുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും ചെയ്തിരിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതേസമയത്ത് ആ 5,000 റുപ്യ വെച്ച് SIP ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടാവുന്ന വരുമാനം, ആ കിട്ടുന്ന ശമ്പളം മാത്രമായിരിക്കും. അതുകൊണ്ട് 20 വർഷം ജീവിച്ച ഒരാൾ, പ്രായം വർദ്ധിച്ച ഒരാൾക്ക് ആ സമയത്ത് നിരവധി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. മക്കളുടെ ഉപരിപഠനം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആ സമയത്ത് അല്പസ്വല്പം അസുഖങ്ങളുണ്ടാവും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്തതുകൊണ്ട് ആ കാലഘട്ടത്തിൽ സുഖസന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയും, മാത്രമല്ല ഒരു വ്യക്തിക്ക് ഒരു മാക്സിമം 30 വർഷമാണ് ഒരു ജീവിക്കാൻ സാധിക്കുക, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുക. അതേസമയം 20 വർഷം ഇങ്ങനെ പോയിട്ടുണ്ടാവും. പിന്നീട് റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ വീണ്ടും കാലം കിടക്കുകയാണ്. ആ സമയത്ത് ജീവിക്കണമെങ്കിൽ കൃത്യമായൊരു വരുമാനം ഉണ്ടായേ തീരൂ. അപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സസന്തോഷം ജീവിക്കാനുള്ളൊരു വരുമാനം കിട്ടുന്ന സാഹചര്യവും നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്. എന്നതുപോലെ തന്നെ എല്ലാവരും, നാട്ടിലുള്ള ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രവാസികളോട് നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ കൃത്യമായി ഒരു സംഖ്യ മാറ്റിവെക്കുകയും ആ മാറ്റിവെക്കുന്ന സംഖ്യ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കളോ മിത്രങ്ങളോ ആരാണെങ്കിലും നാട്ടിലുള്ളവർ, അവരുമായി ഒരു നല്ല ബന്ധം പ്രവാസികളായിട്ട് നമുക്കുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറയുക, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സസന്തോഷം ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കും. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നാട്ടിൽ പലരും വളരെ അധികം ദുരന്തത്തിലെത്തുന്നത്. കേരളത്തിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷം 10,000 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അതേസമയത്ത് 190,000 ആത്മഹത്യാ ശ്രമങ്ങൾ കേരളത്തിൽ നടന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു ഫിഗറാണ് ഞാൻ ഈ പറയുന്നത്. വളരെ അലാമിംഗ് ആയിരുന്നു. ഒരു കാലത്ത് അർജൻറ്റീനയിലായിരുന്നു ഏറ്റവും കൂടുതൽ 100,000 ആത്മഹത്യ നടക്കുന്നവരുടെ കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടായിരുന്നത്. അതേസമയത്ത് ചില വർഷങ്ങളിൽ
അതിൻ്റെ മലയാളി കേരളീയർക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭയാനകമാണ് സിറ്റുവേഷൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരവസ്ഥ, ഈ ആത്മഹത്യയിൽ 10,000 ആത്മഹത്യകൾ ഉണ്ടായെന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ഭാഗം കടക്കെണി കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥാ വിശേഷം നാട്ടിലുള്ളവർക്കാവട്ടെ പ്രവാസികളാവട്ടെ ഒരിക്കലും ഉണ്ടാവരുത്. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വരുമാനത്തിന് ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രവാസികളാവട്ടെ നാട്ടിലുള്ളവരാവട്ടെ അവരുടെ ഭവനങ്ങളിലുള്ള ചില വസ്തുക്കളെ പറ്റി നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നമ്മൾ വാങ്ങിച്ച എത്രയോ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പലതും ഉപയോഗിക്കാതിരിക്കുന്നുണ്ടായിരിക്കും, പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ച എത്രയോ വസ്ത്രങ്ങൾ നമ്മുടെ വാർഡ്രോബിൽ കൈകൊണ്ട് തൊടാതിരിക്കുന്നുണ്ടായിരിക്കും, പലപ്പോഴും സംഭവിക്കാറില്ല. ആരാ വാങ്ങിക്കുന്നത്? നമ്മൾ തന്നെ. ആരാ പണം കൊടുത്തത്? നമ്മൾ തന്നെ. പക്ഷേ ആ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചാൽ ഇതെനിക്ക് അനുയോജ്യമാണോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുമോ എന്ന്, അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കുക, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊള്ളില്ല എന്ന് ഒരിക്കൽ അവരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തലയിൽ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിലും ആ സാധനം തൊടാതിരിക്കും. ഇത് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ല, അല്ല എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതല്ല എന്ന് അവസാനം അത് നമുക്ക് മറ്റെന്തോ ചെയ്ത് ആർക്കെങ്കിലും ധർമ്മം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ചെലവ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സർ, നമ്മുടെ നാട്ടിലെ ഉള്ള കുടുംബാംഗങ്ങളെക്കുറിച്ച് ഇന്ന് പ്രധാനപ്പെട്ട ഇതുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നാട്ടിലുള്ള ചെലവുകളിൽ ഒരു മെജോറിറ്റി ചെലവ് എന്ന് പറയുമ്പോൾ കല്യാണം, നൂലുകെട്ട്, പാലുകാച്ച്, മാമുദീസ അങ്ങനെയുള്ള ഒരുപാട് ബന്ധുക്കളുടെ ഫംഗ്ഷൻസിനാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ടെക്നീക്ക് ഉണ്ടോ നമ്മൾ പ്രവാസികൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റിയത്? നമ്മൾ ആർക്കും ഒന്നും തന്നെ അത് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് കാണിച്ചിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഒരു സാധനം ഭംഗിയായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ വീട്ടുകാരും നമ്മൾ മാത്രമേ അത് അറിയുന്നുള്ളൂ, മറ്റാരും അറിയുന്നില്ല. പക്ഷേ നമ്മളിത് ആരോടും പ്രഖ്യാപിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആർക്കെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തത് ഇന്നതാണ്, ഞാൻ കൊടുത്തത് ഇന്ന വസ്തുവാണ് എന്ന് ആരോടും പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു പ്രധാന കാര്യമുള്ളത്, നമ്മളുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ ആരാണെന്ന് നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ മിത്രങ്ങൾക്കും എല്ലാം അറിയാം. നമ്മുടെ സാമ്പത്തിക ശേഷിയെപ്പറ്റി നമുക്ക് മറ്റുള്ളവരെ പറ്റി അറിയുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റിയും അറിയാം. അപ്പോൾ ഒരു സ്യൂഡോ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല, അതൊന്നും ഒന്നും തന്നെ നേടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് വെച്ച് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. പലരും പല അഭിപ്രായങ്ങളും ഇത്തരം കാര്യങ്ങളിൽ നമ്മളോട് പറയും. ആ അഭിപ്രായം ഈ ചെവി കൊണ്ട് കേൾക്കുക, ഈ ചെവി കൊണ്ട് പുറത്ത് കളയുക. നമുക്ക് അനുയോജ്യമായത്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് സാധിക്കുന്നത് നമ്മൾ ചെയ്യുക കൃത്യമായിട്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ വേർഡ്സ് നമ്മൾ കേൾക്കാതിരിക്കുക, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മറ്റുള്ളവർക്കറിയാം. നമ്മളത് തിരിച്ച് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും അവർക്ക് മനസ്സിലാവും ഇതൊക്കെ കാട്ടിക്കൂട്ടലാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. നമ്മൾ മറ്റൊരാളായിട്ട് ജീവിക്കാതെ, അനുകരിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദീർഘകാലം സസന്തോഷം, സകുടുംബം ജീവിക്കാൻ, ജീവിതാന്ത്യം വരെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയൊരു ശീലം നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് വളരെ നിർബന്ധമായി ചെയ്യേണ്ടത്. ഇത്തരം വിഷയങ്ങളെപ്പറ്റി അറിയാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം.
ഡെഫിനറ്റ്ലി സർ, പല എപ്പിസോഡ്സും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് വളരെ സ്പെഷ്യലാണ്. ഇന്നത്തെ എപ്പിസോഡ് ഹൃദയത്തിൽ നിന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് 050-64-67801, ദുബായ് നമ്പർ 04-3555-900, അബുദാബി 02-644-1555, ഷാർജ 06-573-2555. എന്ത് സംശയം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സംശയം ഉണ്ടെങ്കിലും kvshams@gmail.com ഇമെയിൽ അയയ്ക്കുക. ഒരു മടിയും കൂടാതെ നിങ്ങളുടെ എന്ത് തരം ഫൈനാൻഷ്യൽ സർവീസ് ആണെങ്കിലും അതിനുള്ള സേവനങ്ങൾ ലഭ്യമാണ്. നമ്മളോടൊപ്പം ഇത്രയും ടൈം നിങ്ങൾക്ക് വേണ്ടി വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടിപ്സ് തന്നത് ശ്രീ കെ വി ഷംസുദ്ദീൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ബർജിൽ ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ്. താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.